എന്നിട്ട് താൻ അവളോട് പറഞ്ഞു താൻ ഈ വന്നിരിക്കുന്ന സതീഷിന് വേണ്ടിയിട്ടാണെന്ന്. ഏയ്, നമ്മൾ വന്നത് പുണ്യ പ്രവർത്തിക്കുന്നല്ലോ, പറഞ്ഞ എല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ വന്നതും പോയതും അവളുടെ ഒരു ഏട്ടനായിരുന്നു എന്ന് അവൾ അറിയണ്ട. ഏട്ടനാ? ആ, ബാലന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോ ഞാൻ ഏട്ടൻ തന്നെ അല്ലേ. മാത്രമല്ല, ആ ചെറുക്കൻ എന്നെ ഏട്ടാന്ന് വിളിക്കുകയും ചെയ്തു. തനിക്ക് ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. കളിയാക്കണ്ട, ഏട്ടാന്നും അനിയന്നും ഒക്കെ വിളിക്കാൻ ആരും ഇല്ലാത്തവർക്ക് അതൊരു വലിയ സ്ഥാനം തന്നെ. എനിക്ക് മൂന്ന് പെങ്ങന്മാരുണ്ട്, നാല് അനുജന്മാരും. അവരുടെയൊക്കെ പള്ള നിറയ്ക്കാനാ ഞാൻ ഈ പെടാപ്പട അത്രയും പെടുന്നത്. എന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു അനാഥനായിട്ട് സുഖമായി ജീവിച്ചേനെ. ഉള്ളപ്പ വില അറിയില്ല മോനെ, ഇല്ലാത്തവർക്കറിയാം അതിന്റെ മാനദണ്ഡം. എന്നാ താൻ ഒരു കാര്യം ചെയ്യ്, ആ പെണ്ണിനെ അങ്ങോട്ട് കെട്ട്. അപ്പൊ അമ്മു സതീഷും ആ പെണ്ണും ഒക്കെ ഏട്ടാന്ന് വിളിക്കും. എന്തിനാ, ബാലം വരെ ഏട്ടാന്ന് വിളിക്കും. വേണമെങ്കിൽ ഞാനും വിളിക്കാം ഏട്ടാന്ന്. നിനക്ക് ബോട്ടിൽ കിടന്നുറങ്ങണോ അതോ കയ്യിൽ കിടന്നുറങ്ങണോ? ഞാൻ ബോട്ടിൽ കിടന്നുറങ്ങിക്കോളാം. ചിലക്കാതെ കിടന്നുറങ്ങണ പോളാനെ. എന്താ, ഞാൻ വിചാരിച്ചാ നടക്കൂലെന്നാണ്. പിന്നെ കല്യാണാലോചനയിട്ട് അങ്ങോട്ട് ചെല്ല്. അവര് ചെറുക്കന്റെ യോഗ്യതകൾ ചോദിക്കുമ്പോ 12-ാമത്തെ വയസ്സ് മുതൽ ചെറുക്കൻ തെരുവിൽ തെമ്മാടി പിള്ളേരോടൊപ്പം പഠിച്ചൊരു നിലയിലെത്തി. പിന്നെ പോലീസ് സ്റ്റേഷനിലും ജയിലുമായിട്ട് ഉപരിപഠനം. അതൊക്കെ ശരിയാ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. നാട്ടിൽ ഇത്രയും തടിമുടുക്കുള്ള ആമ്പിള്ളാരുണ്ടായിട്ടും അവൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാൻ തനിക്കല്ലേ സാധിച്ചുള്ളൂ. അതൊരു യോഗ്യത അല്ലേ. ഇനി അവളെ കെട്ടാൻ ആരെങ്കിലും തയ്യാറാകൂ? അതുകൊണ്ട് ഇപ്പൊ അവളെ കല്യാണാലോചിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളെ ഉള്ളൂ, അത് താനാ. നിന്റെ ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് മാത്രമല്ല, താൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും ഇപ്പൊ ബാലന് വേണ്ടി ചെയ്യുന്നതൊന്നും ലോകത്ത് ഒരാളും ചെയ്യില്ല. ഈ നല്ല മനസ്സില്ലേ, അതാണ് ഏറ്റവും വലിയ യോഗ്യത. ഇതൊക്കെ പറയുമ്പോ പറയാമെന്നല്ലാതെ കാര്യത്തോടെ എടുക്കുമ്പോ നമ്മളൊക്കെ വെറും കച്ചറകളല്ലടാ. ഇരുന്ന് മനക്കോട്ട കെട്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കണ കച്ചറ. എല്ലാം വിധി വൈപരീത്യം. കാമിയെ കാണാൻ പോവായിരിക്കും. അതെ, വരുന്നോ? ഞാനെന്തിനാ വരുന്നത്? ചെരക്കാൻ. എന്താടാ സുന്ദര, മിനിക്ക് വെളിപ്പിച്ചത് എങ്ങോട്ടാ? ചുമ്മാ ഒന്ന് കറങ്ങാൻ. നീ അവളുടെ പുറകെ സഞ്ചിയും തൂക്കി പോട്ടെ. എന്തായി? എന്താവന, അവരുടെ സഞ്ചി അവർക്ക് കൊടുത്ത് എന്റെ സഞ്ചിയും കൊണ്ട് ഞാൻ പോകുന്നു. അത് ഞാൻ നോട്ടം വിട്ട് വെച്ചിരിക്കുന്ന പെണ്ണാ. കേറി കൊത്താൻ നോക്കരുത്. കൊത്തിയ നിന്നെ കൊത്തിയെറിഞ്ഞ് കായലി തള്ളു. കണ്ണ് കോഴിക്കുട്ടി തന്നെ. എന്താ? അല്ല, കണ്ട് നല്ല പരിചയമുണ്ടെന്ന് പറയാം. ഓ, ഹലോ. തന്റെ കടയിലിരിക്കുന്നത് ആ ഇന്ദുവിന്റെ അനിയത്തിയല്ലേ? അതെ. അവളെന്താ അവിടെ? ആ, ഒരു മാല പണയം വെക്കണമെന്നതാ. കാശ് കൊടുത്തില്ലല്ലോ. ഇല്ല. എന്തി കൊടുക്കണ്ട, അവള് കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ. അല്ല, എനിക്ക് മനസ്സിലായില്ല. പറയാം, നീ പൊക്കോ. മോൾ ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. നീ പാവമായതുകൊണ്ടല്ലേ എന്നെ കുടിപ്പിച്ച് കിടത്തത്. തോട്ടപ്പിള്ളിക്കാര് കുടിപ്പിച്ച് കിടത്താൻ പറഞ്ഞ കുടിപ്പിച്ച് കിടത്തണം, അല്ലെങ്കിൽ അവരെന്നെ കുളിപ്പിച്ച് കിടത്തും. അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, അല്ലാണ്ട് എനിക്ക് ആ പാവം കൊച്ചിനോട് ഒരു വിരോധമില്ല. തനിക്കറിയാമോ, ഞാൻ തോട്ടപ്പിള്ളിയിലല്ല, ആറാണി മുറ്റത്തെയാ. ശിവശങ്കറിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ശിവശങ്കരൻ ജയിലിൽ പോയപ്പോ എന്റെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും തോട്ടപ്പിള്ളിക്കാർ തല്ലി ഓടിച്ചു, കൂട്ടത്തിൽ രണ്ട് ലെഗ്സും. അവരോടൊപ്പം കൂടാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പൊ എന്ത് വൃത്തിയോട് പറഞ്ഞാലും ചെയ്യണം, ഇല്ലെങ്കിൽ അവന്മാർ എന്നെ തല്ലിക്കൊല്ലും. കേറിക്കോ. എന്താ? ഡാൻസ്. ഡാൻസോ?
എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടി എന്ന് പറയാൻ ഞാൻ എന്താ പാവേ? പ്ലീസ് നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം.